ഏതൊരാൾക്കും ഇന്ത്യയിലെ നാഷണലൈസ്ഡ് ബാങ്കിലെ ഏതൊരു ശാഖയിലും സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങാവുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പി എം ജെ ഡി വൈ പദ്ധതി ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാൻ മന്ത്രി യോജന അഥവാ പി എം ജെ ഡി വൈ രേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും ജനപ്രിയ പദ്ധതികളിൽ ഒന്നുകൂടിയാണ് പി എം ജെ ഡി വൈ പദ്ധതി സമസ്ത മേഖലകളിലെയും ആളുകളെ ബാങ്കിംഗ് സംവിധാനവുമായി ബന്ധിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം പി എം ജെ ഡി വൈ പദ്ധതി പ്രകാരം ഏതൊരാൾക്കും ഇന്ത്യയിലെ ഏത് നാഷണലൈസ്ഡ് ബാങ്കുകളിലും ഏത് ശാഖയിലും സിറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കും എന്നതാണ് ഈ പദ്ധതിയുടെ അട്രാക്ഷൻ ഒരാളുടെ അക്കൗണ്ടിൽ പണമില്ലെങ്കിലും അയ്യായിരം രൂപ വരെ പിൻവലിക്കാനുള്ള സൗകര്യം അക്കൗണ്ട് ഉടമയ്ക്ക് നൽകുന്നു എന്നതാണ് ഈ പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകത ഇതോടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് എമർജൻസി സിറ്റുവേഷൻസിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കും ഈ സൗകര്യം ലഭിക്കുന്നതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രമാത്രം നിങ്ങളുടെ പ്രധാനമന്ത്രി മന്ത്രി ജൻധൻ അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്യാൻ മറക്കരുത് ഇതിനായി ചെയ്യേണ്ടത് ആധാർ ലിങ്കിംഗ് ഫോം പൂരിപ്പിച്ച് സമർപ്പിക്കുക എന്നത് മാത്രമാണ് അക്കൗണ്ടിൽ ആകെയുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാൻ ഒരാളെ സഹായിക്കുന്ന സൗകര്യമാണ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉപഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനാണ് ഈ സൗകര്യം വാഗ്ദാനം ചെയ്യുന്നത് സാധാരണയായി ഈ സൗകര്യം കറണ്ട് അക്കൗണ്ടിൽ മാത്രമാണ് ലഭിക്കുന്നത് ബാങ്ക് അക്കൗണ്ടിൽ അയ്യായിരം രൂപയുണ്ട് എന്നാൽ പെട്ടെന്ന് പതിനായിരം രൂപയുടെ ആവശ്യം വന്നാൽ അത് ജന്ധൻ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാം ഇതിനായി ബാങ്കുകൾ ഏർപ്പെടുത്തിയിട്ടുള്ള നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഈ സൗകര്യത്തിനായി ബാങ്കിന് ഉപഭോക്താവിന്റെ മേൽ വിശ്വാസം ഉണ്ടായിരിക്കണം എന്നത് തന്നെയാണ് പ്രധാനമായ കാര്യം ഒരു നിശ്ചിത സമയത്തേക്ക് നിങ്ങൾ ജൻധൻ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കുന്നവരായിരിക്കണം പതിവായി റുപ്പേ കാർഡ് ഉപയോഗിക്കുന്നവരായിരിക്കണം നിങ്ങൾ പതിവായി അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ സംവിധാനം വഴി പ്രയോജനം നേടാം ഈ അക്കൗണ്ട് തുറക്കുന്നത് വഴി ഉപഭോക്താവിന് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം ആക്സിഡന്റ് ഇൻഷുറൻസ് ആണ് അതായത് പദ്ധതി പ്രകാരം ബാങ്ക് അക്കൗണ്ടിനൊപ്പം ഒരു ലക്ഷം രൂപ പരിധിയുള്ള ആക്സിഡന്റ് ഇൻഷുറൻസ് കവറേജ് ആണ് ഉപഭോക്താവിന് ലഭിക്കുക മാത്രമല്ല ഇതിനു പുറമെ മുപ്പതിനായിരം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജും ലഭിക്കും നിർഭാഗ്യവശാൽ എന്തെങ്കിലും ആപത്ത് അക്കൗണ്ട് ഹോൾഡർക്ക് സംഭവിക്കുകയാണെങ്കിൽ അക്കൗണ്ട് ഉടമ നോമിനേറ്റ് ചെയ്ത വ്യക്തിക്ക് മൊത്തം ഒന്നര ലക്ഷം രൂപ ക്ലെയിം ചെയ്യാൻ സാധിക്കും കൊറോണ കാലത്ത് പെട്ടെന്നുണ്ടാകുന്ന പ്രതിസന്ധികളിൽ നിന്നും സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിനാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതി ആവിഷ്കരിച്ചത് യഥാർത്ഥത്തിൽ പിണറായി സർക്കാരിന് കേന്ദ്രത്തിൽ നിന്നും പലതും പഠിക്കാനുണ്ട് നമുക്ക് ഒരു കാര്യം അറിയാം ഓണക്കാലത്ത് സാധാരണക്കാർക്കായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ ഓണക്കിറ്റിൽ ആകെ പ്രശ്നങ്ങളായിരുന്നു ഓണക്കിറ്റിൽ വന്ന ഭക്ഷണ വസ്തുക്കളുടെ കൂട്ടത്തിൽ ശർക്കരയും പപ്പടവും ഗുണനിലവാരം കുറഞ്ഞതായിരുന്നു രാസവസ്തുക്കൾ കലർന്ന പപ്പടവും ഗുണനിലവാരം തീരെ ഇല്ലാത്ത ശർക്കരയും ഒപ്പം പറഞ്ഞ തൂക്കത്തിനേക്കാൾ കുറഞ്ഞ തൂക്കത്തിൽ സാധനങ്ങൾ നൽകി സാധാരണക്കാരെ പറ്റിക്കുകയുമാണ് ഓണക്കാലത്ത് കിറ്റ് നൽകി സംസ്ഥാന സർക്കാർ ചെയ്തത് എന്നാൽ കൊറോണ കാലത്ത് സാധാരണക്കാരെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മോദി സർക്കാർ എത്ര പദ്ധതികളാണ് ആവിഷ്കരിച്ചത് ജനങ്ങൾക്കെന്ന പേരിൽ നിരവധി പദ്ധതികളിലൂടെ പിണറായി കാശൊക്കെ വെട്ടിച്ച് കീശയിലാക്കിയപ്പോൾ സാധാരണക്കാർക്ക് ഏതെല്ലാം തരത്തിൽ സാമ്പത്തികം നൽകാമെന്ന് കേന്ദ്ര സർക്കാർ കാണിച്ചു തരുന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്